ശിരൂരിൽ ഡ്രഡ്ജർ ഉപയോഗിച്ചുള്ള തെരച്ചിൽ തുടരുകയാണ്. അർജുൻ ഉൾപ്പെടെ മൂന്ന് പേരെയാണ് കണ്ടെത്താനുള്ളത്. ഈ തെരച്ചിലിൽ കണ്ടെത്തിയ ലോഹ ഭാഗം ഇപ്പോൾ നദിയിൽ നിന്ന് പുറത്തേക്ക് എടുക്കുകയാണ്. അർജുൻ്റെ ലോറിയുടേത് എന്ന് സംശയിക്കുന്ന ലോഹഭാഗമാണ് പുഴയ്ക്കടിയിൽ കണ്ടെത്തിയത്. ജില്ലാ ഭരണകൂടത്തിൻ്റെ സാന്നിധ്യത്തിലാണ് ഇന്ന് വീണ്ടും തെരച്ചിൽ പുനരാരംഭിച്ചത്. അല്പസമയത്തിനകം തന്നെ ഈ ലോഹഭാഗം പുറത്തേക്ക് എടുക്കാൻ കഴിയും എന്നാണ് കരുതുന്നത്. ഇപ്പോഴും തെരച്ചിൽ അവിടെ നടന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അർജുൻ്റെ ലോറിയുടേതാണ് എന്നാണ് കരുതുന്നത്. ഇനിയിപ്പോൾ അത് പുറത്തെടുത്ത് കഴിഞ്ഞാൽ മാത്രമേ ആ ഒരു കാര്യത്തിൽ സ്ഥിരീകരണം ലഭ്യമാക്കാൻ കഴിയൂ. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടതാണ്, രണ്ട് ദിവസങ്ങളിലായി അവിടെ ഡ്രഡ്ജർ ഉപയോഗിച്ചുള്ള തെരച്ചിൽ നടക്കുകയാണ്. പല ലോഹഭാഗങ്ങളും ടയറും ഒക്കെ ലഭിച്ചിരുന്നുവെങ്കിലും അർജുൻ ഉപയോഗിച്ച ലോറിയുടേതല്ല എന്നാണ് ലോറി ഉടമ മനാഫ് സ്ഥിരീകരിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഇന്നത്തെ തെരച്ചിലിൽ ലഭിച്ച ലോഹഭാഗമാണ് ഇപ്പോൾ നദിയിൽ നിന്ന് പുറത്തെടുക്കുന്നത്. ഇത് അർജുൻ്റെ ലോറിയുടേതാണ് എന്നാണ് സംശയിക്കുന്നത്. സംശയം മാത്രമാണ്, സ്ഥിരീകരിക്കാവുന്ന വിവരമല്ല. അത് പുറത്തെടുത്ത് കഴിഞ്ഞ് ആളുകൾ കണ്ടതിന് ശേഷം ഒരു സ്ഥിരീകരണം ലഭ്യമാകും എന്നാണ് കരുതുന്നത്. കഴിഞ്ഞ കുറച്ച് നാളുകളായി ഈ ഡ്രഡ്ജർ ഉപയോഗിച്ച് ശിരൂരിലെ ഗംഗാവലി പുഴയിൽ തെരച്ചിൽ നടക്കുകയാണ്. ഷഫീഖ് നസ്രുള്ള ചേരുന്നുണ്ട് അവിടെ നിന്ന് വിവരങ്ങൾ നൽകാനായി. ഷഫീഖ്, ഈ ലോഹഭാഗം പുറത്തേക്ക് എടുത്തോ? ഷഫീഖ് കേൾക്കാമോ? കേൾക്കാം. ഷഫീഖ്, ഇപ്പോൾ തെരച്ചിൽ ഏത് വിധത്തിലാണ് പുരോഗമിക്കുന്നത്? ഒരു ലോഹഭാഗം കണ്ടെത്തിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നുണ്ടല്ലോ, അത് പുറത്തേക്ക് എടുത്തോ? അർജുനെ കാണാതായി 71-ാം ദിവസമാണ്. ഏറ്റവും നിർണായകമായ ഒരു സൂചന ലഭിക്കുന്നത് ഇന്ന് കോണ്ടാക്ട് പോയിന്റ് 2-ലാണ് തെരച്ചിൽ നടത്തിയത്. ഈ തെരച്ചിൽ നടത്തുന്നതിൽ രാവിലെ ഡ്രഡ്ജറിലെ മുങ്ങൽ വിദഗ്ധർക്ക് പുഴയുടെ അടിഭാഗത്ത് ഒരു ലോഹഭാഗം കണ്ടിരുന്നു. അതിൻ്റെ അണ്ടർ വാട്ടർ ക്യാമറ ഉപയോഗിച്ച് അതിൻ്റെ ങ്ങൾ പകർത്തി പരിശോധിച്ചിരുന്നു. അങ്ങനെ പരിശോധിച്ചതിൽ നിന്നാണ് അത് വലിയൊരു വാഹനത്തിൻ്റെ ഭാഗമാണ് എന്ന് കണ്ടെത്തിയത്. അവിടെ ക്രെയിനിൻ്റെ ഹുക്ക് ഇട്ട് വെച്ചതായിരുന്നു. 3 മണിയോടുകൂടി അത് പൊക്കാനുള്ള നടപടി സ്വീകരിക്കും എന്ന് നേരത്തെ തന്നെ സൂചിപ്പിച്ചിരുന്നു. അത് പൊക്കാനുള്ള നടപടിയാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. സ്ഥലം MLA കാർവാർ MLA സതീഷ് കൃഷ്ണ സെയിൽ ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ട്. അവരുടെ ഒക്കെ നേതൃത്വത്തിൽ അവർ എത്തിയതിന് ശേഷമാണ് ഇപ്പോൾ ക്രെയിൻ ഉപയോഗിച്ച് ഡ്രഡ്ജറിൻ്റെ ട്രെയിൻ ഉപയോഗിച്ച് ഇപ്പോൾ പൊക്കിയെടുക്കുന്നത്. ആ പൊങ്ങി വരുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. ആ ഭാഗത്ത് നിന്ന് നേരത്തെ ടാങ്കർ ലോറിയുടെ വിവിധ ഭാഗങ്ങൾ ലഭിച്ചിരുന്നു. ടാങ്കർ ലോറിയുടെ എൻജിൻ ഭാഗവും അതോടൊപ്പം ടാങ്കർ ലോറിയുടെ ടയർ ഉൾപ്പെടെയുള്ള ഭാഗങ്ങളും ഒക്കെ ലഭിച്ചിരുന്നത് ആ ഭാഗത്താണ്. ഇതാ അർജുൻ്റെ ലോറിയുടെ വെളുത്ത ഭാഗം എന്ന് തോന്നാവുന്ന ഒരു ഭാഗമാണ് ഇപ്പോൾ ഇവിടെ ദൃശ്യങ്ങളിൽ നമുക്ക് കാണുന്നത്. അതിൻ്റെ ടയർ ഉൾപ്പെടെയുള്ള ഭാഗങ്ങൾ ആണ് കാണുന്നത്. അത് എന്താണ്, ഏത് ലോറിയുടേതാണ് എന്ന് നമുക്കത് ഉയർന്നതിന് ശേഷം മാത്രമേ സ്ഥിരീകരിക്കാൻ കഴിയുകയുള്ളൂ. നേരത്തെ നമുക്ക് ടാങ്കർ ലോറിയുടേതടക്കമുള്ള ഭാഗങ്ങൾ ലഭിച്ചിരുന്ന സ്ഥലത്തു നിന്നാണ് ഇത് കിട്ടിയിരുന്നത് എന്നതാണ് നമ്മൾ മനസ്സിലാവുന്നത്. ആ ഭാഗം ഇപ്പോൾ ക്യാബിൻ്റെ ഒരു ഭാഗമാണ് എന്ന് നമുക്ക് തോന്നുന്നുണ്ട്. ആ കാണുന്ന ആ ഭാഗമാണ് ഇപ്പോൾ ഉയർന്ന് ഈ ഡ്രഡ്ജറിനോട് ചേർന്ന് അതിങ്ങനെ പൊങ്ങി വരുന്നതാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നുള്ളത്. ഇന്ന് ഈ അപകടം നടന്ന 71-ാമത്തെ ദിവസമാണ്. 71-ാമത്തെ ദിവസമാണ് ഏറ്റവും നിർണായകമായ ചില സൂചനകൾ ലഭിക്കുന്നത്. ആ സൂചനകൾ ലഭിക്കുന്നു. അതിൻ്റെ ആ സൂചനകൾ ലഭിക്കുന്ന ഒരു ദൃശ്യമാണ് ഏറ്റവും ലഭിക്കുന്നത്. അർജുൻ്റെ ലോറിയാണ് എന്ന് വരുന്നത്, ആ ലോറിയുടെ ക്യാബിൻ്റെ ഭാഗമാണോ എന്ന് സംശയം ഉയരുന്നുണ്ട്. ഈ കേരളം ഒന്നിച്ച് പ്രാർത്ഥനയോടെ കാത്തിരുന്ന ഒരു നിമിഷമാണ് ഇപ്പോൾ ഉയർന്ന് വരുന്നതിൻ്റെ ദൃശ്യങ്ങൾ ആണ് ഇപ്പോൾ പ്രേക്ഷകർക്ക് ഏറ്റവും അടുത്തു നിന്നുള്ള ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് കാണുന്നുണ്ട്. ആ വെളുത്ത വാഹനത്തിൻ്റെ ക്യാബിനോട് ചേർന്ന ഭാഗമാണ് എന്ന് നമുക്ക് തോന്നുന്നു. ആ ഇപ്പോൾ ഡ്രഡ്ജറോട് ചേർന്നാണ് ആ ഭാഗം ഉയർന്ന് നിൽക്കുന്നത്. ഡ്രഡ്ജറിലുള്ള മുങ്ങൽ വിദഗ്ധർ രാവിലെ
രാവിലെ മുങ്ങി പരിശോധിക്കുമ്പോഴായിരുന്നു ഈ ഭാഗം പുഴയുടെ അകത്ത് കണ്ടെത്തിയത്. പിന്നീട് അത് അടയാളപ്പെടുത്തുകയും കൂടുതൽ മുങ്ങൽ വിദഗ്ധർ മുങ്ങി പരിശോധിച്ചതിന് ശേഷം ഉയർത്താൻ ആവശ്യമായ സ്വഭാവത്തിൽ അതിൽ ക്രെയിനിന്റെ ഹുക്ക് രേഖ അതിൽ കൊളുത്തി വെക്കുകയുമായിരുന്നു. അങ്ങനെ കൊളുത്തി വെച്ചതിന് ശേഷം 3 മണിക്ക് ഉയർത്താനുള്ള നടപടികളാണ് ജില്ലാ ഭരണകൂടം സ്വീകരിച്ചത്. ജില്ലാ ഭരണകൂടം അത് സ്വീകരിച്ചപ്പോൾ ശേഷം ആണ് ഇപ്പോൾ ഈ ഉയർത്തുന്ന ദൃശ്യം നമുക്ക് കാണുന്നത്. കേരളം കാത്തിരിക്കുകയായിരുന്നു. നേരത്തെയൊക്കെ സൂചിപ്പിച്ചതുപോലെ 71-ാമത്തെ ദിവസം അപകടം നടന്ന് 71-ാമത്തെ ദിവസമാണ് ഇപ്പോൾ ഈ ലോറിയുടെ ഒരു ഭാഗം ഉയർത്തുന്ന ഒരു ഒരിക്കൽ കൂടി ഇത് അർജുന്റെ ലോറി തന്നെയാണ് എന്ന് സ്ഥിരീകരിക്കാമല്ലോ അല്ലേ? നമുക്ക് മനാഫ് ഉണ്ട്. മനാഫിൽ നിന്ന് ഇതിന്റെ ഒരു സ്ഥിരീകരണം നമുക്ക് ലഭ്യമാവേണ്ടതുണ്ട്. നമുക്ക് ഇത് ഏത് ടാങ്കർ ലോറിയുടേതാണോ അതോ മറ്റേതെങ്കിലും ലോറിയുടെ ഭാഗമാണോ എന്ന് സംബന്ധിച്ചുള്ള ഒരു സ്ഥിരീകരണം മനാഫിന് മാത്രമേ നൽകാൻ കഴിയൂ. മനാഫ് അതിവൈകാരികമായ നിമിഷങ്ങൾ തന്നെയാണ് കടന്നു പോകുന്നത്. മനാഫ് മനാഫിന്റെ ലോറിയാണ് എന്ന് സ്ഥിരീകരിച്ചിരിക്കുന്നു. മനാഫിന്റെ നമ്മളതാണ് അർജുന്റെ ലോറിയുടെ ഭാഗമാണ്. അർജുന്റെ ലോറി കണ്ടെത്തിയിരിക്കുന്നു. അത് അർജുന്റെ ലോറിയുടെ ഉടമ മനാഫ് സ്ഥിരീകരിച്ചിരിക്കുന്നു. 71-ാമത്തെ ദിവസമാണ് മനാഫിന്റെ ലോറി അർജുൻ ഓടിച്ചിരുന്ന ബെൻസ് ലോറി ഇപ്പോൾ അതിന്റെ പ്രധാന ഭാഗം കണ്ടെത്തിയത്. അത് ഡ്രഡ്ജ് റോഡ് ചേർന്ന് ക്രെയിനിൽ ഉയർന്നു നിൽക്കുകയാണ്. ഗംഗാവാലി പുഴയിൽ അത് ഉയർന്നു നിൽക്കുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും. മനാഫ് അത് സ്ഥിരീകരിച്ചിരിക്കുന്നു. മനാഫിന്റെ ലോറിയാണ്, വെളുത്ത നിറത്തിലുള്ള ലോറി മനാഫിൻ്റെതാണ് എന്ന് മനാഫ് സ്ഥിരീകരിച്ചിട്ടുണ്ട്.